ജീവനക്കാരോ അടിസ്ഥാന സൗകര്യമോ ഇല്ലാതെ പുനലൂർ കെ എസ് ആർ ടി സി ഡിപ്പോ ഗതാഗത വകുപ്പിന്റെ തലപ്പത്തേക്ക് സമീപത്തെ നിയോജക മണ്ഡലത്തിലെ എം എൽ എ തന്നെ മന്ത്രിയായി എത്തിയപ്പോൾ ഏറെ വികസനങ്ങളാണ് പുനലൂർ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ കെ എസ് ആർ ടി സി ഡിപ്പോക്ക് ഇനിയും ശാപമോക്ഷമായിട്ടില്ല മെക്കാനിക്കൽ വിഭാഗത്തിൽ മാത്രം അഞ്ചോളം ജീവനക്കാരാണ് കുറവുള്ളത് ഇത് കാരണം ബസ്സുകൾ സമയബന്ധിതമായി അറ്റകുറ്റപ്പണികൾ നടത്തുവാനോ കൃത്യമായ രീതിയിൽ ഷെഡ്യൂളുകൾ ക്രമീകരിക്കാനോ കഴിയുന്നില്ലെന്ന് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട് എൽ ഡി എഫ് സർക്കാരിന്റെ ആദ്യകാലത്ത് ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന ആന്റണി രാജു പുനലൂരിലെത്തുകയും ഷോപ്പിംഗ് മാളും പെട്രോൾ പമ്പും അടക്കം കെ എസ് ആർ ടി സി ഡിപ്പോയിലേക്ക് അനുവദിക്കാമെന്ന ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഇവയൊന്നും പാലിക്കപ്പെട്ടില്ല ഉദ്യോഗസ്ഥർക്കോ ജീവനക്കാർക്കോ ആവശ്യമായ ശൗചാലയത്തിന്റെ സംവിധാനങ്ങൾ പോലും ഡിപ്പോയിൽ ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അഞ്ചു ലക്ഷം രൂപ മുടക്കി വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ശൗചാലയം പ്രയോജനരഹിതമായി പൂട്ടിയിട്ടിരിക്കുകയാണ് ഇതിൻ്റെ നിർമ്മാണത്തിൽ തന്നെ വലിയ അഴിമതികൾ നടന്നിട്ടുണ്ടെന്നും ആരോപണം ഉയരുന്നുണ്ട് കിഴക്കൻ മേഖലയിലെ നിരവധി ആളുകളെ ആശ്രയിക്കുന്ന ജില്ലയിലെ തന്നെ പ്രധാന ഡിപ്പോയാണ് പുനലൂരിലേത് അന്തർ സംസ്ഥാന സർവീസുകളടക്കം നിരവധി ദീർഘദൂര ബസ്സുകളാണ് പുനലൂരിൽ നിന്നും സർവീസ് ആരംഭിക്കുന്നത് ഇതിനു പുറമെ തെക്കൻ കേരളത്തിലെ പ്രധാന സ്ഥലങ്ങളിൽ നിന്നും നിരവധി ഷെഡ്യൂളുകളും പുനലൂർ വഴി കടന്നു പോകുന്നുണ്ട് ദിവസേന ആയിരക്കണക്കിനാളുകളെ ആശ്രയിക്കുന്ന കെ എസ് ആർ ടി സി ഡിപ്പോക്ക് വികസനമെന്ത് ഇനിയും തീണ്ടാപ്പാട് അകലെയാണ് ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ